മുക്കം മേഖല ബാങ്ക് മണാശ്ശേരിയിൽ ആരംഭിച്ച ബെസ്റ്റ് ആൻഡ് ഫ്രഷ് സൂപ്പർമാർക്കറ്റിന്റെയും ജനസേവന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനം മണാശ്ശേരിയിൽ നടന്നു. സൂപ്പർമാർക്കറ്റിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫും ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബുവും നിർവഹിച്ചു. മുക്കം മേഖല ബാങ്ക് മണാശ്ശേരിയിൽ ആരംഭിച്ച ബെസ്റ്റ് ആൻഡ് ഫ്രഷ് സൂപ്പർമാർക്കറ്റിന്റെയും ജനസേവന കേന്ദ്രത്തിന്റെയും ഉദ്ഘാടനമാണ് മണാശ്ശേരിയിൽ സംഘടിപ്പിച്ചത്. സൂപ്പർമാർക്കറ്റിന്റെ ഉദ്ഘാടനം തിരുവമ്പാടി എംഎൽഎ ലിൻഡോ ജോസഫും ജനസേവന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബുവും നിർവഹിച്ചു. സൂപ്പർമാർക്കറ്റിലെ ആദ്യ വിൽപ്പന നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് കെ പി ചാന്ദിനി മണാശ്ശേരി ടൗൺ ഡിവിഷൻ കൗൺസിലർ രജനി എം വിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. സൂപ്പർമാർക്കറ്റിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി ആരംഭിച്ചിട്ടുള്ള ബമ്പർ സമ്മാന കൂപ്പൺ വിതരണോദ്ഘാടനം മുക്കം നഗരസഭയുടെ മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ടി ശ്രീധരൻ നിർവഹിച്ചു. പുതിയ പ്രവർത്തന മേഖല എന്ന നിലയ്ക്കാണ് നീലേശ്വരത്ത് മുന്നേ തുടങ്ങിയിരുന്ന സൂപ്പർ മാർക്കറ്റിൻ്റെ അതേ മാതൃകയിൽ ജനങ്ങൾക്ക് ഗുണമേന്മേറിയ സാധനങ്ങൾ പരമാവധി ന്യായമായ കുറഞ്ഞ വില നിരക്കിൽ ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി മണാശ്ശേരിയുടെ അങ്ങാടിയിൽ തന്നെ ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ് മിനി സ്റ്റോർ എന്നുള്ള രൂപത്തിൽ സ്റ്റോർ തുടങ്ങിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സർട്ടിഫിക്കറ്റുകൾ, ഓൺലൈൻ സേവനങ്ങൾ, ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ കാര്യങ്ങൾ, ഡി ടി പി, ഫോട്ടോസ്റ്റാറ്റ് തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും വിദ്യാർത്ഥികൾക്കും ആളുകൾക്കും പൊതുജനങ്ങൾക്കും ലഭ്യമാക്കുന്ന രൂപത്തിൽ ഇതിനോട് ചേർന്ന് തന്നെ ജനസേവന കേന്ദ്രവും ആരംഭിച്ചിട്ടുണ്ട്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് ദീപു പ്രേംനാഥ് അധ്യക്ഷനായി, കേരള മർക്കന്റൈൻ ബാങ്ക് ചെയർമാൻ വി കെ വിനോദ്, എ കെ ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ, എൻ ചന്ദ്രൻ മാസ്റ്റർ, മുക്കം അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കപ്പിയടത്ത് ചന്ദ്രൻ, തിരുവമ്പാടി ഏരിയ മോട്ടോർ ആൻഡ് എഞ്ചിനീയറിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് കെ ബാബു എന്നിവരെ കൂടാതെ വിവിധ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു. ബാങ്ക് ഡയറക്ടർമാരായ പ്രജിത പ്രദീപ്, പ്രശോഭ് കുമാർ, ശശി കെ, ബാലകൃഷ്ണൻ എം കെ, ദിവാകരൻ എം സി, രഞ്ജിനി ദിലീപ്, ബാങ്ക് സെക്രട്ടറി വിഷ്ണുരാജ് കെ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ബിസിനസ് ഡെസ്ക്, സി ടി വി പ്രാദേശിക വാർത്താ.